கிருபையேறும் கர்த்தாவிலன் விஸ்வாசம் அதினால் ஹிருதயம் கிருபையொன்னாசிரயம் ஹல்லேலூயா கிருபா கிருபையொன்ன ஆனந்தமாய் கைகள் வந்தாலும் எதிரூயன்னாலும் கிருபாமதி என்னாலும் வைரிகள் வந்தாலும் எதிரூயன்னாலும் கிருபாமதி என்னாள் வைரிகள் வந்தாலும் எதிரூயன்னாலும் ഗുഡ് മോർണിംഗ് ചേർച്ച്. ഇന്ന് നമുക്ക് വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടി കർത്താവ് ദാനമായി തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയം നാം തിരുവചനം ചിന്തിക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്നത്തെ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ഒരു പിതാവിൻ്റെ സ്നേഹം അപ്പനായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരുമിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. മത്തായിയുടെ സുവിശേഷം 6:8, അതിൻ്റെ 8-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. എന്നാൽ പലപ്പോഴും നമ്മുടെ എർത്ത്ലി ഫാദറിനെ, നമ്മുടെ സ്വന്തം പിതാക്കന്മാരെ നമ്മൾ സ്വർഗീയ പിതാവുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളിൽ ചിലരെങ്കിലും പിതാക്കന്മാർ ദൈവവുമായിട്ട് ഒരു യഥാർത്ഥമായ താരതമ്യത്തിന് ഒരുപക്ഷെ യോഗ്യരല്ലായിരിക്കാം. നമ്മുടെ മനസ്സിലെ കഴിഞ്ഞ കാല മുറിവുകളോ നമ്മുടെക്കുണ്ടായ വേദനകളോ ഒക്കെ നമ്മളെ ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവായിട്ട് അംഗീകരിക്കുന്നതിൽ നിന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മത്തായി 7:11 നോക്കിക്കഴിഞ്ഞാൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിലെ നമ്മുടെ പിതാക്കന്മാർ ചെയ്യുന്നതിലുമൊക്കെ ഉപരിയായിട്ടാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നാം ഉൽപ്പത്തിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ 1:26 നാം കാണുന്നത് ദൈവം നമ്മെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. മാൻ വാസ് ക്രിയേറ്റഡ് ടു ബി എ ഗോഡ് ഇമേജർ. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപവും സാദൃശ്യവുമാണ് നമുക്കുള്ളത്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെ ആർക്കും എന്നോട് സ്നേഹമില്ല, ഞാൻ എനിക്ക് നിറമില്ല, എനിക്ക് മറ്റ് സ്വഭാവങ്ങൾ നല്ല ഗുണങ്ങളില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവം തൻ്റെ സ്വന്ത സ്വരൂപത്തിലും സ്വന്ത സ്വാദൃശ്യത്തിലുമാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മനുഷ്യരുടെ സ്വാർത്ഥതയും നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളും ഒരുപക്ഷെ ദൈവവുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ നിന്നും നമ്മെ പലപ്പോഴും അകറ്റി നിർത്തുന്ന തടസ്സങ്ങളാണ്. നമ്മൾ ലൂക്കോസ് 4:18 അതുപോലെ യെശയ്യാ പ്രവചനം 61:1 നമ്മൾ കാണുന്നത് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് ബന്ധിതരെ വിടുവയ്ക്കാനാണ്, രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെയാണ്. ഇമോഷണൽ വൂൺസ് ആർ ഓഫൻ ഹിൻഡ്രൻസസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്സ് ലവ് ഓർ ദ ഫാദർ ഹാർട്ട് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വൈകാരികമായ മുറിവുകളൊക്കെ, ആ വേദനകളൊക്കെ സ്വർഗീയ പിതാവിനെ നമ്മുടെ പിതാവായി അംഗീകരിക്കുന്നതിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, അതിനകത്ത് യാതൊരു കണ്ടീഷനും ഇല്ല. ഹല്ലേലൂയ. നാം ലൂക്കോസ് 15 നാം വായിക്കുന്നതാണ് മുടിയനായ പുത്രൻ്റെ ഉപമ. എന്നാൽ ഒരിക്കലും ബൈബിളിൽ മുടിയനായ പുത്രൻ എന്നവിടെ പറഞ്ഞിട്ടില്ല. അത് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ദി അൺകണ്ടീഷണൽ ലവ് ഓഫ് ദ ഫാദർ എന്ന രീതിയിലാണ്. കാരണം തൻ്റെ സ്വത്തുവകൾ മുഴുവനും നശിപ്പിച്ചിട്ടും തനിക്കുള്ളതെല്ലാം അവൻ വ്യർത്ഥമാക്കിയിട്ടും ആ പിതാവ് ഒരു നിബന്ധനകളും കൂടാതെ, ഒരു കണ്ടീഷനും കൂടാതെ തൻ്റെ മകനെ അവൻ വീണ്ടും സ്നേഹിക്കുന്നതായിട്ട്, അവനെ പോയി
കെട്ടിപ്പിടിച്ച് മാറോടണയ്ക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളാണ് ആ സ്ഥാനത്തുള്ളതെങ്കിൽ പലപ്പോഴും നമ്മൾ പല കണ്ടീഷൻസും വയ്ക്കുമായിരുന്നു ആ മകനോട്. എന്നാൽ സ്വർഗീയ പിതാവിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവായി ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 5:8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം നേരെയായതിന് ശേഷമല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ്. നാം പാപികളാണെന്ന് അറിഞ്ഞിട്ടും നാം പാപികളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതാണ് പിതാവിൻ്റെ സ്നേഹം, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം ഇന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം, പിതാവായ ദൈവം തൻ്റെ മക്കളായ നമ്മളോടൊത്ത് സമയം ചെലവഴിക്കുവാൻ അവൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഹി ഹാസ് ഓൾവേസ് ടൈം ഫോർ ഹിസ് ചിൽഡ്രൻ. എന്നാൽ ഇന്ന് ഈ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നാം മാതാപിതാക്കളായിരിക്കുന്ന നാം എത്ര സമയം നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് ചെലവഴിക്കാറുണ്ട്? എന്നാൽ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. നാം അവൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. യേശു കർത്താവ് അത് വളരെയധികം വ്യക്തമായിട്ട് നമുക്കത് വെളിവാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ തടുത്തപ്പോഴൊക്കെ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ് സമയം കണ്ടെത്തി നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ കാത്തിരിക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നാം ഒന്ന് നുകരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ അവൻ്റെ വാല്യൂസ്, ഗോഡ്സ് വാല്യൂസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ഫ്രം അവേഴ്സ്. നാം പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഏർത്ത്ലി ഫാദേഴ്സുമായിട്ടാണ് ദൈവത്തെ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ വാല്യൂ സിസ്റ്റംസ് അല്ല ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റം. ഹല്ലേലൂയ. നാം പാപം ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയം വേദനിപ്പിച്ചപ്പോഴും അവൻ്റെ സ്നേഹം ഒട്ടും കുറവായില്ല. ഹല്ലേലൂയ. അതാണ് നാം റോമർ 5:8 കണ്ടത്, ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. സ്തോത്രം. നാം ഇപ്പോഴും ദൈവ ഹൃദയത്തിൻ്റെ, ദൈവ സ്നേഹത്തിൻ്റെ കേന്ദ്രബിന്ദു നാം തന്നെയാണ്. ഹല്ലേലൂയ. നാം എത്രമാത്രം പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടും അവൻ്റെ സ്നേഹത്തിന് ഒട്ടും കുറവില്ല. നമ്മളാണ് പലപ്പോഴും അവനിൽ നിന്ന് ഓടിപ്പോകുന്നത്. എന്നാൽ ഹീ ഈസ് ഓൾവേസ് ദെയർ ഫോർ അസ്. ഒരു പക്ഷേ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിരാശയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവം എവിടെ, എൻ്റെ ദൈവം എന്നെ വിട്ടേച്ചു പോയി, എനിക്കാരുമില്ല എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ വിട്ടുമാറുന്നവനല്ല. ഹല്ലേലൂയ. മത്തായി 28 പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോൾ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ ലോകത്തിലെ പലരും, നമ്മുടെ സ്നേഹിതരോ ബന്ധുക്കളോ അല്ലെ നമ്മുടെ മാതാപിതാക്കൾ പോലുമോ നമ്മൾ സന്തോഷമുള്ളപ്പോൾ അല്ലെ നമ്മൾ സൗഭാഗ്യത്തിലായിരിക്കുമ്പോൾ നമ്മളോട് ഒത്തുചേരും. എന്നാൽ നമുക്ക് വേദനയോ പ്രയാസമോ വരുമ്പോൾ പലരും നമ്മെ വിട്ട് അകന്നു പോകുന്നതാണ് നാം കാണുന്നത്. എന്നാൽ പിതാവായ ദൈവം അവൻ ഒരിക്കലും നമ്മെ വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്ക് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ വിളിക്കുക. ദൈവ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വീതിയും നീളവും എന്തെന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വളരെ സ്വാർത്ഥതയുള്ള ഈ ലോകത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വന്ന് പിതാവിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ആഴമായി സ്നേഹിക്കുവാനാണ് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്ന നിലയിലല്ല. ദ സെയിം വേ ദ ഫാദർ ഗോഡ് ലവ്സ് ഇസ് ജീസസ്. ആ ഒരു സെയിം സ്നേഹം തന്നെയാണ് പിതാവായ ദൈവത്തിന് നമ്മോടുള്ളത്. ഗോഡ് ലവ്സ് യു വിത്ത് ദ സെയിം ലവ് ദറ്റ് ഹീ ലവ്സ് ഇസ് സൺ ജീസസ് വിത്ത്. ഹല്ലേലൂയ. ഒരിക്കലും
അവൻ മറ്റൊരു ജീവിതത്തിൽ നമ്മളെ കാണുന്നില്ല. ഹാലലൂയ, നാം പാപം ചെയ്തിട്ട് പോലും അവൻ നമ്മളെ അതേ സ്നേഹത്താൽ കാണുന്നു. ആ നിത്യമായ സ്നേഹം ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ഹാലലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ, അല്ലെ തൻ്റെ ഓമന പുത്രനായ യേശുവിനെ പിതാവായ ദൈവം എത്രയധികം സ്നേഹിക്കുന്നുവോ അതേ സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും ഇന്ന് കർത്താവ് സ്നേഹിക്കുന്നു. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ അത് തിരിച്ചറിയാതെ പോകരുത്. ഹാലലൂയ. ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളോ മറ്റു പല ഘടകങ്ങളോ ആ സ്നേഹത്തെ തിരിച്ചറിയിൽ നിന്നും നമുക്ക് തടസ്സങ്ങളായിട്ട് വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവവൈദങ്ങളെ, നാം ഇന്ന് തിരിച്ചറിയേണ്ടത് അതേ സ്നേഹം, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുവോ അതേ സ്നേഹം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് നമ്മുടെ ഒരു പിതാവാണ് നമുക്കുള്ളത്. ഹാലലൂയ, സ്തോത്രം. നാം വളരെ സവിശേഷതയുള്ളവരാണ് ദൈവസന്നിധിയിൽ. വി ആർ യുണീക്ക് ഇൻ ഹിസ് പ്രസൻസ്. ഹാലലൂയ, നാം അത് തിരിച്ചറിയണം. ഹാലലൂയ, ദൈവം ഒരിക്കലും നമ്മെ മറ്റു വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ, ദൈവം മുൻപാകെ സവിശേഷതയുള്ളവരാണ്. ഹാലലൂയ, സ്തോത്രം. നമുക്ക് ഒരിക്കലും ദൈവസ്നേഹത്തിൽ നിന്നും മാറുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ആ സ്നേഹം വീണ്ടും വീണ്ടും നമ്മെ മാടി വിളിക്കുകയാണ്. ഹാലലൂയ, ഒരു ബാഹ്യ ശക്തികൾക്കും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും പിരിക്കുവാൻ സാധിക്കില്ല. അതാണ് റോമർ 8:38 പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ഹാലലൂയ. മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തും ചിന്തിച്ചോട്ടെ, എന്നാൽ ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം മനസ്സിലാകണം, ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ ആർക്കും വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഹാലലൂയ, സ്തോത്രം. നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള വേദന നിറഞ്ഞ ഏറ്റവും വേദനാകരമായ ജീവിത സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോയപ്പോഴും ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു, സ്തോത്രം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ് ഫുട് പ്രിൻസിൻ്റെ 2 കാൽപ്പാടുകൾ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരൊറ്റ കാൽപ്പാട് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിച്ചു എന്നുള്ളതാണ് ആ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ പോകുമ്പോൾ, നാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ നമ്മെ വഴിയിലിട്ടിട്ട് പോകുകയില്ല. ഹാലലൂയ, നമ്മെ തൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ഹാലലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്. അതുപോലെ അവൻ്റെ സാന്നിധ്യം, അതെപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അതാണ് Matthew 28 അവൻ പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഹിസ് എവർ പ്രസൻറ്റ് ഹെൽപ്പാണ്, അവൻ നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യഹോവ എൻ്റെ കൂടെയുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഹാലലൂയ, സ്തോത്രം. എപ്പോഴും നമ്മളോട് കൂടെയുള്ള ദൈവം, ആ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹാലലൂയ, സ്തോത്രം. അവൻ നമ്മളെ ഒരിക്കലും മറക്കുന്ന ഒരു ദൈവമല്ല. നമുക്കറിയാം, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കയില്ല എന്ന് വാഗ്ദത്തം ചെയ്തവനാണ് നമ്മുടെ ദൈവം. ഹാലലൂയ, ഇന്ന് പകൽക്കാലം ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ആ പിതാവിൻ്റെ ആഴമായ സ്നേഹത്തെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ ഏർത്ത്ലി ഫാദറുമായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പുറാപിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ നമുക്ക് ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആ ദൈവസ്നേഹം നമ്മളിൽ കൂടി ഒഴുകുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും, ഏതെങ്കിലും വ്യക്തികളോട്, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കളോട് ഏതെങ്കിലും വിധത്തിലുള്ള ബാല്യകാല മുറിവുകൾ, വേദനകൾ ഉണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹാലലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് വളരെയധികം യുണീക്കാണ്, സ്തോത്രം. ഹാലലൂയ. Ephesians 2:10 പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹാലലൂയ, വി ആർ സച്ച് എ യുണീക്ക് പീപ്പിൾ, നാം സവിശേഷതയുള്ളവരാണ്. ഹാലലൂയ. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മുടെ ഇല്ലായ്മകളെ നോക്കി വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കി, പിതാവിൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പുതിയൊരു തീരുമാനം എടുക്കുമ്പോൾ അവൻ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. ഹാലലൂയ.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗോഡ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. ദൈവം നമ്മോട് സംസർഗം ചെയ്യുവാൻ, നമ്മോട് സംസാരിക്കുവാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. നമ്മൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് അവൻ നമുക്കായി നൽകിയത്. ഹാലലൂയ. ഇത്രമാത്രം സ്നേഹമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് തന്നിരിക്കുന്ന സൺഷിപ്പാണ്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹാലലൂയ. ഒരിക്കലും നമുക്കതുകൊണ്ട് നമ്മുടെ ഏർത്ത്ലി ഫാദേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബയോളജിക്കൽ ഫാദേഴ്സുമായിട്ട് ഉള്ള കമ്പാരിസൺ എല്ലാവർക്കും ഒരുപക്ഷെ സാധ്യമായെന്ന് വരത്തില്ല. എന്നാൽ ദൈവം ഒരു പെർഫെക്റ്റ് പേരൻ്റ് ആണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹാലലൂയ. ഗോഡ് ഇസ് എ പെർഫെക്റ്റ് പേരൻസ് ആൻഡ് ഹി ലോങ്സ് ടു സ്പെൻഡ് ടൈം വിത്ത് യു. ഹാലലൂയ. നാം അവൻ്റെ സന്നിധിയിൽ എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? നമ്മുടെ തിരക്കുകളോ നമ്മുടെ മറ്റു കാര്യങ്ങളോ ജീവിതത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ ഒരുപക്ഷെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നാം പറയാറുണ്ടായിരിക്കാം. ബട്ട് ആർ യു വില്ലിംഗ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിം? ഹാലലൂയ. അവൻ നമ്മോട് ചേർന്ന് നാമുമായിട്ട് സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമെങ്കിൽ അവൻ നമ്മോട് വളരെയധികം സംസാരിക്കുവാൻ, നമ്മോട് കാര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് നാം തിരിച്ചറിയും. ഹാലലൂയ. ഹി വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. ഹാലലൂയ. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന് പ്രത്യേകമായി ഇടപെടാനുണ്ട്, സംസാരിക്കുവാനുണ്ട്. പക്ഷെ നാം പലപ്പോഴും തിരക്കുള്ളവരാ. നാം നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ വ്യഗ്രതയുള്ള മനുഷ്യരാ. ഹാലലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരല്പസമയം ചിലവഴിക്കുവാൻ നാം തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ അവൻ നമ്മളോട് വളരെയധികം സംസാരിക്കും. അവന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങൾ, നമ്മോട് ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെയും അവൻ എക്സ്ചേഞ്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ്. ഹാലലൂയ. അതിനുവേണ്ടി നാം ദൈവത്തെ സന്നിധി നമ്മെ സമർപ്പിക്കുക. ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അവൻ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുമ്പോൾ ദൈവവും നമ്മളുമായുള്ള ബന്ധം കുറച്ച് ആഴത്തിലുള്ളതാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹാലലൂയ. അതിനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ദൈവസന്നിധിയിൽ നമുക്കത് ഏറ്റുപറയാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.